السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم تحسنت بذ الملك والملكوت واعتصمت بذ العزة والجبروت وتوكلت على الحي الذي لا يموت دخلت في حرز الله وفي حفظ الله وفي أمان الله بحق قاف ها يا عين صاد وبحق ح عين سين قاف وبألف ألف لا حول ولا قوة إلا بالله العلي العظيم فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إذ أوى الفتية إلى الكهف فقالوا ربنا ها آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا فضربنا على آذانهم في الكهف سنين عددا ثم بعثناهم لنعلم أي الحزبين يحصى لما لبثوا أمدا

വിട്ടു പറഞ്ഞു പോയ ഒരുപാട് ആളുകളുണ്ട് അവരുടെയൊക്കെയും പല ലോകമല്ലാഹുറബുൽ ഇജ്ജത്ത് സന്തോഷത്തിലും റാഹ്യത്തിലുമൊക്കെ കൊടുക്കട്ടെ ഒത്തിരി ആളുകൾ പല പലവിധ വിഷയത്തിൽ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചവരൊക്കെ റഹ്മാനായ റബ്ബ് മക്കളുടെ വിഷയത്തിൽ വീട് പണിയുമായി ബന്ധപ്പെട്ടിട്ട് ജോലി സംബന്ധമായി അള്ളാഹു എല്ലാറ്റിലും നിലനിർത്തി തരട്ടെ

ിൽ നിന്ന് ഞങ്ങൾക്ക് റഹ്മത്ത് നൽകണം ഞങ്ങളുടെ കാര്യങ്ങളിലൊക്കെയും സന്തോഷവും സമാധാനവും നൽകണം ഇനി ആരാണ് അസ്ഫാബുൽ അതുപോലെ രാജാവിന്റെയും കഥകളാണ് രാജാവും അസ്ഹാബുൽ ആണ് ഇവിടുത്തെ വിഷയം മുഖം എന്നോണം മുഫങ്ങളിൽ പല ആളുകൾ അസ്ഹാബുൽ കഫുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട് താരിഖ് ചരിത്രമാകുമ്പോൾ ചില ഇടങ്ങളിൽ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ് എങ്കിലും പരിശുദ്ധ ഖുർആൻ തഫ്സീർ മുഖാന്തരം എന്താണ് അവരുടെ സ്വഭാവം ചരിത്രം എന്ന് നമുക്കൊന്ന് പഠിക്കാം മറ്റൊരഭിപ്രായം തന്നെ പറയുന്നത് വിശുദ്ധ ഖുറാനിന്റെ മുഫസിരിയങ്ങളിൽ ഏറെ പ്രഗത്ഭനായ വ്യക്തിത്വമാണ് അബ്ബാസ് ബഹുമാനപ്പെട്ടവർ പറയുന്നു ഇന്ന രാജാക്കന്മാരിൽപ്പെട്ട ഒരു രാജാവ് പേര് റോമൻ രാജ ചക്രവർത്തിമാരുടെ കാലഘട്ടത്തിലുള്ള ഒരു റോമൻ സാമ്രാജ്യത്തിലാണ് ദിഖയാനുസ് ജീവിക്കുന്നത് ഈ സംഭവം നടക്കുന്നത് വസ്സലാം ഈസ നബിയുടെ ശേഷം റോമൻ സാമ്രാജ്യത്തിൽപ്പെട്ടിട്ടുള്ള രാജ്യം ഭരിക്കുന്ന രാജാവാണ് അയാൾ ബിംബങ്ങൾ ആരാധിക്കുകയും ജനങ്ങളെ ബിംബാരാധനയിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നു അങ്ങനെ എന്നാൽ രഹസ്യമായിട്ട് അള്ളാഹുദിന ആരാധിക്കുന്ന ഒരു ഏഴ് ആളുകൾ അവരുടെ ആ സമൂഹത്തിൽ വിഷയം രാജാവായ ദിഖ്യാനുസ അറിയുകയും അവരുടെ വിഷയം രാജാവ് അറിഞ്ഞു എന്നവരറിഞ്ഞപ്പോൾ അവരവിടെ നിന്ന് ഓടി രാത്രിക്ക് രാത്രി അവർ വിടാൻ വേണ്ടി തീരുമാനിച്ചു രാജാവ് തങ്ങ നമ്മുടെ വിഷയം അറിഞ്ഞിട്ടുണ്ട് ഇനി നാട് വിടലല്ലാതെ വേറെ വഴിയില്ല ഒരു കൃഷിക്കാരനും കൂടെ അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു നാട് വിടുന്നത് അയാൾക്കൊരു കൽബു കൃഷിയുടെ നാടുപെടുന്നത് നായക്ക് പേര് പറയുന്നുണ്ട് കേട്ടോ ഫത്തബി അഹു ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് അങ്ങ് പോയി ഒരു ഗുഹയിലേക്കാണ് ഇവര് ചെന്ന് കയറിയത് രാജാവും പിന്തുടരുന്നു ഗുഹാമുഖത്തെത്തിയപ്പോൾ ഗുഹയിൽ ഉള്ളിലേക്ക് ഇവർ കയറിയതിൻ്റെ അടയാളുണ്ട് ഇവര് ഗുഹയുടെ പുറത്തേക്ക് വന്നതിൻ്റെ അടയാളം കാണാനില്ല എന്നാൽ നമുക്കും കയറി നോക്കാം അതൊക്കെയാണ് ഗുഹയുടെ ഉള്ളിൽ കയറി പെട്ടെന്ന് കാഴ്ച ശക്തി നഷ്ടപ്പെടുകയാണ് ഒന്നും കാണുന്നില്ല ഗുഹ മുഴുവനായിട്ടും ഇരുട്ടു പകർന്നിരിക്കുന്നു അന്ധകാരം മാത്രം ഗുഹയുടെ ഉള്ളിൽ ഒന്നും കാണാനില്ല എന്നാലോ ഇവര് ഗുഹയുടെ പുറത്തേക്ക് വന്നതിന്റെ അടയാളം കാണാനുമില്ല അപ്പൊ രാജാവ് പറഞ്ഞു കളി ഇവർ വിഷപ്പും ദാഹവും വന്നിട്ട് മരിക്കട്ടെ ഉള്ളിൽ കയറി ഉള്ളിൽ കയറി വയ്ക്കുമ്പോ ആകെ ഇരിട്ടൊന്നും കാണാനില്ല എന്നാലോ ഈ ഒരു ഉള്ളിൽ കയറിയിട്ടുണ്ട് ഇവര് അടച്ചിട്ടത് ഇമാം തങ്ങൾ വീച്ചങ്ങൾ ജാമ്യാമിൽ പറയുന്നുണ്ട് കാണാൻ പറ്റുന്നുണ്ട് ഇനി മറ്റൊരു സംഭവം തഫ്സീറുൽ ഖുർആനിൽ റഹ്മത്തുള്ളാഹി തങ്ങൾ എന്താ പറയുന്നത് നോക്കി നോക്കിയേ മുസിനങ്ങളിൽ കുറച്ചാളുകൾ ഒരാൾ ഒരാളൊഴികെ ബാക്കിയുള്ളവരൊക്കെയും പറഞ്ഞൊരു സംഭവം എന്താണെന്ന് പറയുന്നവർ രാജാക്കന്മാരുടെ മക്കളാണ് മുൻകാലത്തുണ്ടായിരുന്ന നേതൃപദവിയിൽ ഉണ്ടായിരുന്നവരുടെ മക്കളായിരുന്നു ഇവര് നാട്ടുകാരുടെ എന്തൊക്കെയാണ് വിഷയങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇവർ പുറപ്പെടുകയും അങ്ങനെ ഇവർ ഈ സംഭവത്തിലേക്ക് ഇരയായും ചെയ്തു എന്നാണ് മഹാനവറുകൾ അവിടുത്തെ തഫ്സീറിൽ പറയുന്നതായിട്ട് കാണാൻ പറ്റുന്നത് ഇവിടെ ബഹുമാനപ്പെട്ടവർ പറയുന്നൊരു സംഭവം ും മലിക്കും ജബാറു അക്രമിയായൊരു രാജാവാണ് അന്നുണ്ടായിരുന്നത് ഇവർ രാജാക്കന്മാരുടെ മക്കളാണ് പക്ഷെ ഇവരുടെ രാജവും ഇവരുടെ രാജ്യവും കൂടെ അടുക്കി വരച്ചിരുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു ജനങ്ങളോട് അയാൾ കൽപ്പിക്കുന്നത് ബഹുദൈവാരാധനയെ കുറിച്ചാണ് ജബ്ബാറു അനീതും അക്രമിയായ മുഷ്ടുപിടിച്ചൊരു രാജാവായിരുന്നു അയാൾ ആര് ദുസ് എന്ന് പറയുന്ന രാജാ രാജാ فلما خرج الناس لمجتمعهم ذلك وخرج هؤلاء الفتية مع أبائهم وقومهم فنظروا إلى ما يصنع قومهم بعين بصيرتهم عرفوا أن هذا الذي يصنعه قومهم من السجود الأسنامهم والذبه لها لا ينبغي إلا لله الذي خلق السماوات والأرض നാട്ടിൻ്റെ വെളിയിലിറങ്ങിയപ്പോഴാണ് ഇങ്ങനെ ഒരു രാജാവും അയാൾ പൊതുജനങ്ങളോട് ഇത്രമേൽ അഹംഭാവത്തിൽ പെരുമാറുകയും ബഹുദൈവ ബഹുദൈവാരാധനക്ക് കൽപ്പിക്കുകയും ചെയ്യുന്നുണ്ടെന്നൊക്കെ ഇവർ മനസ്സിലാക്കി അങ്ങനെ ഇവരുടെ കാര്യം പുറത്തറിയുമെന്ന് പേടി വന്നപ്പോൾ ഒരു ദിവസം ഇവര് ഏഴാളുകൾ പരസ്പരം അറിയാത്തവരാണ് തങ്ങളുടെ വിഷയം ഈ രാജാവ് അറിയുമോ എന്ന പേടിയിൽ ഇവർ ഓരോരുത്തരും സ്വമേധയാ തനിച്ചു മാറി നിൽക്കാൻ വേണ്ടി തീരുമാനിച്ചു ഒരാളൊരു രാത്രിക്ക് രാത്രി വിട്ടിട്ട് ഒരു മരത്തിന്റെ ചുവട്ടിൽ ക്ഷീണിതനായി ഇങ്ങനെ വന്നിരുന്നു അപ്പോഴേക്കും ഓരോ ആളുകളായിട്ട് ആ മരത്തിൻ്റെ ചുവട്ടിൽ വന്നിട്ട് ഇങ്ങനെ ഒരുമിച്ചിരിക്കുകയാണ് ഇവർക്ക് പരസ്പരം അറിയില്ല ആരാണ് എവിടെയാണൊന്നും അറിയില്ല പക്ഷേ ഈ ഈ ആളുകൾ മുഴുവനും ഇവർ ഇവരേഴുപേരാണെന്ന് പറയപ്പെടുന്നു ഇവർ മുഴുവനും നാട് വിടാൻ കാരണം ഈ രാജാവിൻ്റെ ബഹുദൈവാരാധനയുടെ വിഷയത്തിന് പേടിച്ചുകൊണ്ടാണ് പക്ഷെ അറിയുകയില്ല പക്ഷെ ഇവരെ ഒരേ മരത്തിൻ്റെ ചുവട്ടിൽ തന്നെ വിശ്രമിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂട്ടിയത് ഏകനായ റബ്ബിന്റെ തീരുമാനമായിരുന്നു അതിന് പറയുന്ന ഒരു ഒരു മിൻ മിൻ ദലീൽ റളിയല്ലാഹു അൻഹാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റവാഹു മുജന്നദ ഫമാ വമാ പരസ്പരം ബന്ധിതമാണ് നന്മയുള്ള റോഹുകൾ നല്ല റോഹിലേക്ക് വന്നു ചേരുമെന്ന് അതുകൊണ്ടാണ് ചില ആളുകൾക്ക് നല്ലവരുമായിട്ട് കൂട്ടുകിട്ടുന്നത് എന്തുകൊണ്ടാ ആ റോഹിന്റെ ബന്ധം അങ്ങോട്ടേക്കാണ് ചില ആളുകൾ പിഴച്ചവരുമായി കൂട്ടുകൂടുന്നത് എന്തുകൊണ്ടാ ആ റോഹിന്റെ ബന്ധം അവരുമായിട്ടാണ് ചുരുക്കി പറഞ്ഞാൽ ഇവരിങ്ങനെ ഒരുമിച്ച് കൂടുകയും ഇവരൊരാളും പരസ്പരം സംസാരിക്കുന്നില്ല പേടിയുണ്ട് എന്തിനാണ് മറ്റേയാൾ വന്നതെന്ന് അറിയില്ലല്ലോ ഞാൻ വന്നത് എൻ്റെ ഏകദേവാരാധനയുടെ പിന്നിലൂടെ സഞ്ചരിക്കാൻ ബഹുദൈവ ആരാധനം രക്ഷപ്പെട്ടിട്ട് രാജാവിൻ്റെ അക്രമത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് പക്ഷെ മറ്റേയാൾ വന്നത് അതിനാണെന്ന് അറിയാൻ പറ്റില്ലല്ലോ പക്ഷെ ഓരോരുത്തരും അങ്ങനെ സ്വന്തം കാര്യം വെളിപ്പെടുത്തുകയും അങ്ങനെ മനസ്സിലാക്കി നമ്മളെല്ലാവരും വന്നത് ഒറ്റ ിൻ ഒറ്റിന്റെ കൈ ആയിട്ട് അവർ പ്രവർത്തിക്കാൻ തുടങ്ങി അങ്ങനെ അവർ ആ സ്ഥലത്തു നിന്നും യാത്ര തിരിച്ചു കൊണ്ട് ഒരു ഗുഹയിലേക്ക് ചെന്ന് കീഴുകയാണ് കണ്ടോ ഇങ്ങനെയാണ് മഹാനായ ഇബിൻ ഖത്തീർ റഹമത്തുല്ലാഹി തങ്ങൾ ഒരു സംഭവം രേഖപ്പെടുത്തിയത് ജലാലുദ്ദീനി സുയൂദ് തങ്ങൾ പറയുന്ന മറ്റൊരു സംഭവമുണ്ട് എന്താണെന്നറിയോ അബ്ദുൾ റസാഖ് എന്നിവർ ഇബിൻ എന്നിവർ ഇക്കിരിമാർ അള്ളാഹു താലിഅഹു തൊട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അസ്ഹാബുൽ അഷാബുൽ അവരും രാജാക്കന്മാരുടെ മക്കളാണ് റസഖക്കഹു അള്ളാഹുലിസ്ലാം പക്ഷെ അവർക്ക് അള്ളാഹു ഇസ്ലാമിനെ കൊടുത്തു കൊടുത്തു ഒരു െത്തുന്നത് വരേക്കും അവർക്ക് ആ കൊണ്ട് ഒളിച്ചോടേണ്ടി വന്നു ചുമത്തോഹും ഇവരുടെ സമുദായം നശിക്കുന്ന സമയം വരേക്കും ഇവരെന്താക്കേണ്ടി വന്നു ഇവർക്ക് ആ ഗുഹയിൽ താമസിക്കേണ്ടി വന്നു എന്നുള്ളതാണ് അങ്ങനെ ഇവർ ആ ഗുഹയിൽ ഇങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുക മുസ്ലിമ കാലങ്ങൾ കഴിഞ്ഞു മുന്നൂറ് വർഷം എന്നൊക്കെ പറയുന്നുണ്ട് മുന്നൂറ് വർഷം താമസിക്കുകയും അങ്ങനെ ഒരു പുതിയ ഉമ്മത്ത് ഉമ്മത്തവിടെ വന്നവര് മുസ്ലിമായ സമുദായക്കാരാണ് പിൽക്കാലത്ത് വന്നത് പക്ഷെ ആ രാജാവിന്റെ കാലത്ത് മന്ത്രിമാർക്കിടയിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും വിഷയത്തിലും ജസദിന്റെ വിഷയത്തിലും ഇവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസമാണ് കൊടുക്കുക ുംസദിനുമാണ് കാലക്കാരിൽ മറ്റൊരാൾ പറയുന്നില്ല അതിന് മണ്ണ് അത് പിന്നെ കാണൂലും വലിയ പ്രയാസം എന്താണ് ഈ പണ്ഡിതന്മാർ പറയണത് ബാഴ്സണ്ടാകുമ്പോൾ റോഹിൻ ഉണ്ടാവും ഉണ്ടാവില്ല റോഹിനും ജസദിനും ഉണ്ടാകുമെന്ന മറുവിഭാഗം ഇതിനൊരു പരിഹാരം വേണം ിൽ അഭിപ്രായ വ്യത്യാസം നീ കാണുന്നു അവർക്കൊരു ദൃഷ്ടാന്തം കാണിച്ചു കൊടുക്കണേ റബ്ബെ എന്താണ് സത്യാവസ്ഥ എന്ന് നീ ഒന്ന് അറിയിച്ചു കൊടുക്കണം ജസദിനും പുനർജന്മം ഉണ്ടാകുമോ അങ്ങനെയാണ് ാണ് അവരി നീണ്ട വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം അതിലൊരാൾ ഭക്ഷണം വാങ്ങാൻ വേണ്ടി പുറത്തിറങ്ങാൻ വന്നു കറക്റ്റ് തന്നെയാണ് ഇയാൾ ഗുഹയിൽ നിന്നും കച്ചവട സ്ഥലത്തേക്ക് വന്ന വഴി കറക്റ്റ് പക്ഷെ ഒരു മുഖത്തിനെയും പരിചയമില്ല എല്ലാം അപരിചിതര ആളുകളാണ് പട്ടണത്തിലൊക്കെ പ്രകാശം എല്ലാ സ്ഥലത്തും അടയാളങ്ങളൊക്കെ കാണാനുണ്ട് കാണാനുണ്ട് ഒരു കടയിലേക്ക് വന്നിട്ട് ഭക്ഷണം വാങ്ങാൻ വേണ്ടി നിക്കുകയാണ് ഇയാൾ തൻറെ കയ്യിലുണ്ടായിരുന്ന അന്നത്തെ രീതിയിലുള്ള ഒരു നാണയ തൊട്ട് കൊടുത്തു വാങ്ങാൻ വേണ്ടി പക്ഷെ കടക്കാരൻ പറഞ്ഞു ഇത് തിന്നില്ലല്ലോ ഇത്

فنادى في الناس فجمعهم جنن الله كريم تقول العذاب من إنكم اختلفتم في الروح والجسد وإن الله قد بعث لكم آية فهذا الرجل من قوم فلان يعني ملكهم الذي قَبْلَاهُ عذاب رنو മുസ്ലിമീങ്ങളെ പ്രജകളെ നിങ്ങൾക്ക് ഇത് അല്ലാഹു നൽകുന്ന ഒരു തെളിവാണ് നിങ്ങൾ പറഞ്ഞല്ലോ ശരീരത്തിന് ഉയർത്തെഴുന്നേൽപ്പില്ല റോഹിനു മാത്രമാണ് ഇവിടെ ഇത് അള്ളാഹു ജസദും വർഷങ്ങൾക്ക് ശേഷം പുനർജന്മം നൽകിയിരിക്കുന്നു അപ്പോൾ ബാസുണ്ടാകുമ്പോൾ റോഹിനും ജസദിനും ഉണ്ടാകും എന്നതിന്റെ തെളിവാണതെന്ന് രാജാവ് പറഞ്ഞു കൊടുക്കുകയാണ് ഈ ഫത്ത കയ്യിലല്ല നാണയം കണ്ടപ്പോ രാജാവിന് മനസ്സിലായി ഇത് കാലത്തുള്ള വിഷയമാണ് അങ്ങനെ നിങ്ങൾ വരും എൻ്റെ ബാക്കിയുള്ളവരെയും കൂടെ കാണിച്ചതരാ എന്ന് പറഞ്ഞിട്ട് അവരെയും കൂട്ടിയിട്ട് ഈ ചെറുപ്പക്കാരൻ തൻ്റെ ഗുഹയിലേക്ക് പോവുകയും ബാക്കിയുള്ളവരൊക്കെ കാണിച്ചു കൊടുക്കുകയും ചെയ്യാൻ ആ ഗുഹാമുഖത്തീ രാജാവ് ഒരു പള്ളി പണിയുകയും നിസ്കാരം തുടങ്ങുകയും ചെയ്തു എന്നും ചരിത്രത്തിൽ കാണാൻ പറ്റുന്നുണ്ട് മറ്റൊരു സംഭവം ജലാലുദ്ദി സു തങ്ങൾ പറയുന്നത് എങ്ങനെയാണ് അസ്ഫാബുൽ കഹഫിൻ്റെ കഥ തുടങ്ങുന്നതെന്നറിയോ ജ അർജുലുൻ വഹുബുബിനു മുനബ എന്നിവരാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈസനബിയുടെ കാലത്ത് ജീവിച്ചിരുന്നൊരു ഒരു ചെറുപ്പക്കാരൻ അയാൾ പട്ടണത്തിലേക്ക് വന്നു അസ്ഹാബുൽ കഹഫിന്റെ പട്ടണത്തിലേക്ക് വന്നു പക്ഷേ വരുമ്പോൾ അവിടെ മുഴുവൻ ബിംബങ്ങളും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് ബിംബങ്ങളുണ്ട് ബഹുദൈവാരാധനയുടെ എല്ലാ ലക്ഷണങ്ങളും ആ പട്ടണത്തിൽ ഈസനബിയുടെ കാലത്ത് ജീവിച്ചിരുന്ന ഈസ ഈസനബിയിൽ വിശ്വസിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരൻ ഈ പട്ടണത്തിൽ വന്നപ്പോൾ ഇതാണ് അയാൾ അവിടെ കാണുന്നത് അങ്ങോട്ട് കടക്കാനും പറ്റുന്നില്ല അങ്ങനെയാണെങ്കിൽ ഇവിടെ ഞാൻ കടക്കണില്ല ഇയാൾക്ക് വലിയൊരു പ്രയാസം വീമ്പത്തേനെ ആരാധിച്ചോട് ഒരു പട്ടണത്തിൽ കടക്കാൻ എനിക്ക് കഴിയില്ല മദീന ആ പട്ടണത്തിനോട് ചേർന്നു കൊണ്ടൊരു കുളിപ്പൊര ഒരു ചെറിയൊരു അവിടെ ഇയാൾ ജോലി ചെയ്യുകയും അവിടെ കടക്കുകയും ചെയ്തു അങ്ങനെ കാലങ്ങളോളം അയാൾ അവിടെ ഇങ്ങനെ ജോലി ചെയ്യാൻ അതിന്റെ സ്വാഹിബുൽ ഹമാമിന് ആ കുളിപ്പരുടെ ഉടമസ്ഥിനെ ഇയാളെ കാണുമ്പോൾ വലിയൊരു വറക്കത്തും ഇയാൾ വന്നതിന്റെ ശേഷം തൻ്റെ ജോലിയിലും എല്ലാറ്റിലും വറക്കത്തിങ്ങനെ കൂടാൻ അങ്ങനെ കുറച്ച് പട്ടമെത്തുന്ന കുറച്ച് ആളുകൾ ഇവിടെ വന്നപ്പോൾ ഈ മനുഷ്യനെ കാണുകയും സംസാരിക്കുകയും ഈ മനുഷ്യൻ അവർക്ക് ദീന പറഞ്ഞു കൊടുക്കുകയാണ് അള്ളാഹുവിനെ കുറിച്ച് ആഹ്ലത്തിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കൊടുത്തു അവരും മുസ്ലിം ഒരു രാത്രിയിൽ മലിക് രാജാവിൻ്റെ മകൻ ഒരു പെണ്ണിനെയും കൂട്ടിക്കൊണ്ട കുളിപ്പുരയിലേക്ക് വരികയാണെ ആ സമയം ഈ മനുഷ്യനവിടെയുണ്ട് അയാൾ പറഞ്ഞു പാടില്ല ഇത് പറ്റില്ല നിങ്ങളിവിടെ ചെയ്യുന്നത് മോശമായ പരിപാടിയാണ് അയാൾ പറഞ്ഞു അൻസിബിൻ മലിക് നിങ്ങള് രാജാവിന്റെ മകനല്ലേ എന്നിട്ട് അൽ കദാ കദാ നിങ്ങൾ ഇന്ന് ഇങ്ങനെ ഒരു പെണ്ണുമായി പെണ്ണുമായിട്ട് ഇങ്ങോട്ടൊക്കെ അപരിചിതരായ നിങ്ങൾ വിവാഹം ഒരു പെണ്ണുമായി കൊണ്ട് ഒരു രാത്രി ഇവിടെ പാർക്കുക അതൊരു മോശം പരിപാടിയല്ലേ എന്നൊക്കെ പറയുകയും രാജാവിൻ്റെ മകൻ അത് വിസമ്മതിച്ചുകൊണ്ട് കറക്കുകയും രണ്ടുപേരും കുളിപ്പുറയിൽ കടന്നു ആ രാത്രിയിൽ രണ്ട് രാജാവിൻ്റെ മകനും ഈ പെണ്ണും കൂടെ അവിടെ വെച്ച് മരണപ്പെടുകയാണ് പക്ഷേ ഫൗച്ചി അൽ മലിക് ഹമ്മാം രാജാവിൻ്റെ മകൻ ഹമ്മാമിനെതിരെ കാവൽക്കാരനെതിരെ കേസ് വന്നു ഈ ഈ കാലത്തുണ്ടായിരുന്ന മനുഷ്യൻ അദ്ദേഹം അറിയുകയും അദ്ദേഹം അവിടെ നിന്ന് വിടാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ പോകുന്ന സമയത്ത് ആരൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നെന്ന് വിശ്വസിച്ചിരുന്നവർ അവരെയും കൂട്ടിക്കൊണ്ട് ഇവര് അങ്ങനെ അവർ മുഴുവനും നാടുവിട്ടു അങ്ങനെ ഇവരൊരു ഗുഹയിലാണ് ചെന്ന് ചേരുന്നത് അവരവിടെ ആ ഗുഹയിൽ അവർ പ്രവേശിച്ചു അപ്പോൾ ഏറെ ദൂരെ സഞ്ചരിച്ച് ക്ഷീണം വന്നപ്പോഴാണ് ഗുഹയുടെ ഉള്ളിൽ കയറിയത് രാത്രി സമയത്താണ് കയറുന്നത് എന്നാൽ പിന്നെ ഇന്ന് രാത്രി ഇവിടെ കിടക്കാം നാളെ രാവിലെ ആവുന്നത് വരെ കിടക്കാമെന്ന് കരുതിയിട്ടവരവിടെ കിടക്കുകയാണ് അതൊരു വേലാദാനും അള്ളാഹു അവരുടെ ഒരു ഉറക്കം കിട്ടുകൊടുക്കുകയാണ് അന്നൂറ് കൊല്ലത്തിലേറെ ഗുഹയിലും ഉറങ്ങി പോകാൻ രാജാ വന്നപ്പോ ഇങ്ങനെ കുറച്ച് ആളുകൾ ഗുഹയിലേക്ക് കയറിതിന്റെ അടയാളമുണ്ട് പക്ഷെ പുറത്തിറങ്ങിയതിന്റെ അടയാളം കാണുന്നില്ല ഇവര് ഗുഹയുടെ ഉള്ളിൽ കയറിയിട്ട് നോക്കുമ്പോഴേക്ക് പേടിയാവുകയും കണ്ണിന് അന്ധകാരം പിടിപിടുകയും ചെയ്യുകയാണ് കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു നിങ്ങൾക്ക് ഇവരെ കൊല്ലുകയാണോ വേണ്ടത് ഗുഹാമുഖം നിങ്ങൾ അടച്ചു എന്ന പ്രശ്നമില്ലല്ലോ ഗുഹാമുഖം രാജാവിനോട് പറഞ്ഞു രാജാവ് ഗുഹാമുഖം കൊണ്ട് ഇവർ മരിക്കട്ടെ എന്നുള്ള ഒരു തീരുമാനമായിരുന്നു രാജാവിനുണ്ടായിരുന്നത് അങ്ങനെ ആടിനെ കഴിഞ്ഞപ്പോയിച്ചുകൊണ്ട് മനുഷ്യൻ ആ ഗുഹയുടെ മുകളിലൂടെ ഇങ്ങനെ പോവാണ് പെട്ടെന്ന് മഴ പെയ്യുകയും ഫ് ഈ ആടിനെ മേച്ചു പോകുന്ന ആള് ഗുഹാമുഖത്ത് എത്തിയപ്പോഴാണ് മഴ പെയ്യുന്നത് ഈ മനുഷ്യൻ എന്തു ചെയ്തു ഈ ഗുഹയുടെ ഈ മുഖം ഗുഹാ ഈ കല്ല് നീക്കിയിട്ട് മഴയിൽ നിന്നും താൽക്കാലിക ആശ്വാസത്തിന് ആടുകളെയും എനിക്കും ഒളിക്കാലോ എന്ന് കരുതിയിട്ട് ഈ മനുഷ്യൻ ഗുഹാമുഖത്തുള്ള വാതിലി നീക്കിയപ്പോഴാണ് കുറച്ച് മനുഷ്യന്മാർ അതിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടി നിൽക്കുന്നത് അങ്ങനെ അവരാ ഗുഹാ മുഖത്തു നിന്നും പുറത്തിറങ്ങുകയാണ് വിവറക്കില്ലേ യശ്ശരീലഹും കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു ഒരാൾ പോയിട്ട് അങ്ങാടിയിൽ നിന്നും എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് വരും അങ്ങനെ പറഞ്ഞേച്ചു ഇയാൾ yeah, വരുന്നു എനിക്ക് സാധനം വേണം എന്ന് പറഞ്ഞപ്പോൾ ഐ നിലക്ക് ഹാദിഹിറാഹിം കടക്കാനെ ചോദിച്ചു എവിടെ നിന്ന് നിങ്ങൾക്ക് ഈ ദൃഹ്മ കിട്ടിയത് അപ്പൊ ഈ മനുഷ്യൻ പറഞ്ഞു എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതാണ് ഇന്നലെ ഉറങ്ങുമ്പോൾ കയ്യിൽ പിടിച്ചതാണ് അപ്പോഴേക്കും ഇയാൾക്ക് സംശയം തോന്നുകയും രാജാവിനടുക്കൽ കൊണ്ടുപോവുകയും ചെയ്തു രാജാവിനോട് കാര്യങ്ങൾ പറഞ്ഞു വക്കാന റജുലൻ സ്വാലിഹൻ രാജാവ് ഒരു മനുഷ്യൻ മുസ്ലിമായ മനുഷ്യനാണ് അങ്ങനെ ഈ മനുഷ്യൻ രാജാവ് ഈ ഇയാളെയും കൂടി കൂട്ടിയിട്ട് അതിനാബുഖ് നിന്റെ ബാക്കിയുള്ളവരൊക്കെ എവിടെ ആ പറഞ്ഞു ഫിൽ കഹഫ് ഗുഹയിലുണ്ട് അങ്ങനെ ഗുഹാ മുഖത്ത് രാജാവിവരെയും കൂട്ടി പോവുകയും ബാക്കിയുള്ള ആളുകളെയൊക്കെ കാണുകയും ചെയ്തു എന്നുള്ളതാണ് ഇതായിരുന്നു അസ്ഹാബുൽ ഖാഫിന്റെ സംഭവം എന്ന് മഹാ ബഹുമാനപ്പെട്ട ഹദീസുകളിലൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഇനി പരിശുദ്ധ ഖുർആാൻ ഹക്ക് സത്യമായിട്ടും ഇനി എന്ത് സംഭവിക്കുന്നു ഇങ്ങനെ ഗുഹയുടെ ഉള്ളിലേക്ക് ഇവർ കയറുകയും ഗുഹ മുഖത്ത് നിന്ന് ഇവർ പുറത്തിറങ്ങുകയും ചെയ്തു എന്നുള്ളതാണ് ഇനി ഇൻഷാ അള്ളാഹ വിശുദ്ധ ഖുർആാനിന്റെ ആയത്തുകളിൽ തന്നെ ബാക്കിയുള്ള വിശദീകരണങ്ങളൊക്കെ കാണാൻ സാധിക്കും അള്ളാഹു നമുക്കിതൊക്കെ മനസ്സിലാക്കാനുള്ള തോഫീക്ക് നൽകട്ടെ ഈ പരിശുദ്ധ ഖുർആാനിന്റെ തഫ്സീറുകൾ കൊണ്ടും ഖുർആൻ കൊണ്ടും വിജയിക്കുന്ന കുത്തക്യങ്ങളിൽ അള്ളാഹു നമ്മെ എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻഷാ അള്ളാഹ് ബാക്കിയുള്ള ചരിത്രങ്ങൾ ഇനി ഖുർആൻ ആയത്തിലൂടെ തന്നെ വിശദീകരിക്കുന്നു അത് നമുക്ക് പഠിക്കാൻ മനസ്സിലാക്കാം വാഹു തോഫീഖ് ചെയ്യട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അലഹദിറബുൽ അസലാലൈക്കും വരഹമുല്ലാ വ